സഭയിൽ ഈ ചർച്ച നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് വേണ്ടത് എന്താണ് സർ? ഒന്ന് ഈ പോർട്ട് വേണം. ഞാനിപ്പോൾ അത് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സിംഗപ്പൂർ, കൊളംബോ, അതുപോലത്തെ ദുബായ് പോലത്തെ ഒരു പോർട്ട് നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ആ പോർട്ട് നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് വേണോ വേണ്ടേ എന്നുള്ളത് ചർച്ച ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണം. ഞാനതാ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതിപക്ഷത്തിന് ഒരാളും വിൻസെന്റ് ഉൾപ്പെടെ, വിൻസെന്റ് സർ ചർച്ച നടത്തിയപ്പോൾ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, ചർച്ച അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്, ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് തുടരണം, അത് തുടർന്നിട്ട് ഈ സമര ചർച്ച എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കണം എന്നാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ വിൻസെന്റ് പറഞ്ഞത്. ഒരു പ്രതിപക്ഷം പറയാവുന്നതിൽ മാക്സിമം വിട്ടുവീഴ്ച ചെയ്തു പറഞ്ഞതിന് വിൻസെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോർട്ട് കൊണ്ടുവന്നപ്പോൾ അതിന്റെ എല്ലാ വൈതരണികളും നോക്കി അതിന്റെ കൂടെ എന്ന പരമേശ്വരത്തിലൂടെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഉണ്ട് നോക്കിയല്ലോ, വളരെ തടസ്സങ്ങളുണ്ടായിരുന്നു. കോമ്പൻസേഷൻ കൊടുത്താലേ കൊണ്ടുവരുള്ളൂ, അവിടെ ഒരു പോർട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമായി കേരളം കരുതിയ ഒരുപാട് കാലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ വന്നപ്പോൾ ഈ സ്റ്റേജിൽ ഒരു സമരം സർ അവിടെയാണ്. അവിടെ ഇത്ര സെൻസിറ്റീവ് ആയ നമ്മുടെ കടലോരങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്ത് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു പോർട്ട്, ഒരു പാക്കേജ് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു അമാന്തം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യത്തെ കണ്ടപ്പോ അവിടെ ഉണ്ടായ കടലോരം വളരെ സെൻസിറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ സെൻസിറ്റീവ് ആയ സ്ഥലത്ത് കുറേ ദിവസം ഇതുപോലുള്ള ഒരു പ്രശ്നം ഇങ്ങനെ നടക്കാൻ വിട്ടുകൊടുത്താൽ ഇത്രയൊന്നുമല്ല, ഇത്ര ആയത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി, അതിന്റെ അപ്പുറം കാര്യങ്ങൾ കൈവിട്ടു പോകുമായി. അവിടെ ഉണ്ടായ ഒരു പ്രസ്താവന, ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ സംബന്ധിക്കുന്ന ഒരു പ്രസ്താവന, കേരളം ഈ അടുത്ത കാലത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതിനെക്കുറിച്ച് മാന്യമായി പറയാവുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേൾക്കായിട്ടാണ്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറയട്ടെ പറയട്ടെ, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അതിന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നിങ്ങളിൽ ഇപ്പൊ ചിലർ ആഗ്രഹിക്കുന്ന പോലെ ഒരു പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ഞങ്ങൾക്കത് വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അതിന്റെ എതിർ പ്രതികരണവും ബാക്കിയുള്ളതും ഒക്കെ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ നോക്കിയത്, വളരെ പണിപ്പെട്ട് ഇല്ലാതാക്കാനാണ് ഞങ്ങൾ നോക്കിയത്. അതിന് കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു പുരസ്കാരം സമ്മാനം തരാണ് വേണ്ടത്, ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റാണ്. ഞാൻ അതേ ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ബഹളത്തെക്കുറിച്ച് ഞാൻ അതേ പറയുന്നു, കൂടുതലായി പറയുന്നില്ല. സർ ഇപ്പൊ നാളെ ഇലക്ഷൻ ഒന്നുമില്ലല്ലോ, ഇലക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ച് കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം കാണിക്കണം എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. അല്ലാതെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യരുത്. വളരെ നിർഭാഗ്യകരമായ പ്രസ്താവനയാണ് അത്. ഇനിയിപ്പോ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിൽ അതിനെ അങ്ങേയറ്റം അപലപിക്കുന്നു. ശ്രീ അബ്ദുറഹ്മാനെതിരായ പ്രസ്താവന അല്ല, അത് ജാതി പറഞ്ഞുള്ള ഒരു പ്രസ്താവനയാണ്, അത് വളരെ മോശമാണ്. അങ്ങനെ കേരളത്തിൽ കേൾക്കാൻ പോലും പാടില്ലാത്തതാണ്, ഇവിടെ അത് ഭരണഘടനാപരമായി പോലും തെറ്റാണ്. സർ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് ചിന്തിക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ, എന്താ വിഴിഞ്ഞത്ത് തകരാറായി പോയത്? സർ വിഴിഞ്ഞം പദ്ധതി ഇത്രയും വെയിറ്റ് ചെയ്ത് നമ്മൾ ഒപ്പിട്ട് കരാറ് അദാനിക്ക് കൊടുത്തു, അദാനിക്ക് കൊടുത്തത് ആരാണ് എന്ന് തർക്കിക്കണ്ട. ഇന്നലെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇന്ന് പറഞ്ഞതൊക്കെ ഇപ്പോ അവിടെ ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ പറയാം. ആ നിലക്ക് പോവാൻ ഞാൻ ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ചില തകരാറ് പറ്റിയിരിക്കുന്നു,
കംപ്ലൈന്റ് സാർ, ഞങ്ങളുടെ കാലത്താണ് ടെക്നോ പാർക്ക്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാവിലെ നാനായുടെ കാലത്ത് ടെക്നോ പാർക്ക് ആരംഭിച്ച കാര്യം പറഞ്ഞു. ശരിയാണ്, അവിടുന്ന് അങ്ങോട്ട് കൊണ്ടായത് ഇന്നത്തെ നിലയിൽ എത്തിച്ച് അത് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തവരെ എത്തിച്ച് കൊണ്ടുപോയതിൽ പങ്കുള്ള ഒരാളാണ് ഞാൻ.